ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരം പിടിച്ച് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ എപ്പോഴും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളായി തീരുവാനും ഇടയാകട്ടെ. അതുവഴി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇറ്റാറ്റി മാതാവ് എന്നുള്ളതാണ്. 1635 സ്പാനിഷ് ജെസ്യൂട്ട് മിഷണറിയായിരുന്ന ലൂയിസ് ഡി ബൊലേനോസും കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച ഇറ്റാറ്റിയിലെ ഗ്രാമവാസികളും ജപമാല ചൊല്ലി മാതാവിൻ്റെ മാധ്യസം അപേക്ഷിക്കുകയായിരുന്നു. കാരണം ഗോത്രവർഗക്കാരുടെ ശല്യമുണ്ടായപ്പോൾ സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ഈ സമയം പ്രത്യേകമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. തീഷ്ണതയോടുകൂടി ഗ്രാമവാസികളും വൈദികനും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജഗുവരി നദിക്ക് കുറുകെ ഒരു പാലം തനിയെ ഉണ്ടാവുകയും അങ്ങനെ അവർ ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പറയുക. മരത്തിൽ നിർമ്മിതമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ പ്രതിമ അർജന്റീനയിലെ കൊറിയൻ്റേഴ്സ് പ്രവിശ്യയിലുള്ള ഇറ്റലിയിലെ ബസലിക്കയിലാണുള്ളത്. ഈ ബസലിക്ക അർജന്റീനയിലെ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപാന്തരീകരണങ്ങൾ നടക്കുന്ന സ്ഥലവും അതിന് സാക്ഷ്യം വഹിക്കുന്ന തിരുസ്വരൂപവുമാണിത്. മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ ആദ്യത്തെ രൂപാന്തരീകരണം നടന്നത് 1644 വലിയാഴ്ചയിലാണ്. അത് കുറേ ദിവസം നിലനിൽക്കുകയും ചെയ്തു. മാതാവിൻ്റെ മുഖം മാറുകയും അതിശക്തമായ സൗന്ദര്യവും പ്രകാശപൂരിതമാവുകയും ചെയ്തു. വീണ്ടും 1666 ജൂലൈ 16 പോപ്പ് ലിയോ 13 മാതാവിന് കിരീടധാരണ നടത്തുകയും ചെയ്തു. ജൂലൈ 9 ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിവസം ഒന്നിച്ചുകൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അർജന്റീനയുടെ സ്വാതന്ത്ര്യദിനവും ജൂലൈ 9 ഇന്ത്യയിലും അർജന്റീനയിലും മാത്രമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളും സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്ന രാജ്യങ്ങൾ. മാതാവിൻ്റെ ബസലിക്കായിൽ 9,000 പേർക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുക. പരിശുദ്ധ കന്യകാമറിയം കൈകൾ കൂപ്പിപ്പിടിച്ച് കയ്യിൽ ജപമാലയും ധരിച്ച് നീലവസ്ത്രവും തലയിൽ വെളുത്ത വസ്ത്രവും അതിമനോഹരമായ കിരീടവും അണിഞ്ഞ രീതിയിലാണ് മാതാവിൻ്റെ തിരുസ്വരൂപം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. മാതാവിൻ്റെ മുഖഭാവം പലപ്പോഴും മാറുകയും മാതാവ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പോലും വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്നത് ജനങ്ങളെ വളരെയധികം ആകർഷിക്കുകയും പ്രത്യേകമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മാതാവിനെ അനുകരിക്കുക, നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പ 1993 അവിടെ സന്ദർശിച്ചപ്പോൾ പറയുകയുണ്ടായി. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ സന്ദർശിക്കുകയും തിടുക്കത്തിൽ യാത്രയാകുന്ന പരിശുദ്ധ കന്യകാമറിയം നമുക്ക് മാതൃകയാകണം എന്ന് പറയുകയും ചെയ്തു. 2013 May 8 പരിശുദ്ധ പിതാവ് ദേവാലയം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ 300,000 ജനങ്ങളാണ് ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി അണഞ്ഞത്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല എന്നും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ലാത്ത പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ ദിവസവും
നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചറിയുവാനും ഇടയാകട്ടെ. അതിനായി പ്രത്യേകമായി പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം ഈ മഹാമാരികളിലൂടെ കടന്നു പോകുന്ന നമുക്ക് യാചിക്കുവാനും നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ശമിശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.